മലയാളത്തിലെ പ്രശസ്ത കവയിത്രിയും കേരളത്തിന്റെ പ്രശ്നങ്ങളിൽ ശ്രദ്ധാലുവായ സാമൂഹിക പരിസ്ഥിതി പ്രവർത്തകയുമായിരുന്നു സുഗതകുമാരി. 1934 ജനുവരി 22 പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ വാഴവേലിൽ തറവാട്ടിൽ ജനിച്ചു. പിതാവ് സ്വാതന്ത്ര്യ സമര സേനാനിയും കവിയുമായിരുന്ന ബോധേശ്വരൻ, മാതാവ് വി കെ കാർത്തികായനി അമ്മ. തത്വശാസ്ത്രത്തിൽ എം എ ബിരുദം നേടിയിട്ടുണ്ട്. സൈലന്റ് വാലി പ്രക്ഷോഭത്തിൽ സുഗതകുമാരി വലിയ പങ്കുവഹിച്ചു. അഭയഗ്രാമം, അഗതികളായ സ്ത്രീകൾക്ക് വേണ്ടി അത്താണി എന്ന ഭവനം, മാനസിക രോഗികൾക്ക് വേണ്ടി പരിചരണാലയം എന്നിങ്ങനെ കേരളത്തിന്റെ സാമൂഹിക രംഗത്ത് സുഗതകുമാരിയുടെ സംഭാവനകൾ പലതാണ്. സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായിരുന്നു. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സുഗതകുമാരി അശ്രാന്തം പരിശ്രമിച്ചിരുന്നു. സാഹിത്യത്തിലെ സമഗ്ര സംഭാവനകൾക്ക് നൽകുന്ന എഴുത്തച്ഛൻ പുരസ്കാരത്തിന് 2009 അർഹയായിട്ടുണ്ട്. പാതിരാപ്പൂക്കൾ എന്ന കൃതിക്ക് 1968 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും, രാത്രിമഴ എന്ന കൃതിക്ക് 1978 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചു. അമ്പലമണി എന്ന കൃതിക്ക് 1982 ഓടക്കുഴൽ പുരസ്കാരവും 84 വയലാർ അവാർഡും ലഭിക്കുകയുണ്ടായി. 2006 പത്മശ്രീ പുരസ്കാരം നൽകി രാജ്യം സുഗതകുമാരിയെ ആദരിച്ചു. മണലെഴുത്ത് എന്ന സുഗതകുമാരിയുടെ കൃതിക്ക് 2012 സരസ്വതി സമ്മാൻ ലഭിക്കുകയുണ്ടായി. 2004 ബാലാമണി അമ്മ അവാർഡ് ഉൾപ്പെടെ ഒട്ടനവധി അവാർഡുകൾ ലഭിച്ച ഒരു വ്യക്തിത്വം തന്നെയാണ് എൻ്റെ വഴിയിലെ വെയിലിനും നന്ദി, എൻ്റെ ചുമലിലെ ചുമടിനും നന്ദി, എൻ്റെ വഴിയിലെ തണലിനും മരക്കൊമ്പിലെ കൊച്ചു കുയിലിനും നന്ദി. പ്രിയപ്പെട്ട കവിയത്രിക്ക് KS മെന്ററിൻ്റെ കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ.